ഹലോ, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോഴുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു നിസ്കാര കുപ്പായം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയത് പറ്റ മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സോപ്പും പൊടിയിലിട്ടൊരു നല്ലോണം ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൈ കണ്ടില്ലേ, ഞാൻ ഈ ഒരു രൂപത്തിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ ഇങ്ങനെ വിരലൊക്കെ ചൂണ്ടുമ്പോൾ കൈ വല്ലാതെ നീട്ടം അധികമായിട്ട് വിരലുമൊക്കെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുവിധം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പ്രയർ ഡ്രസ്സ് ഈ ഒരു രൂപത്തിൽ കൈയാക്കിങ്ങാണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് മുൻകൈ വരെ ആ ഒരു കറക്റ്റ് ഫിറ്റിൽ നിൽക്കൊണ്ട് വിരലിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊന്നും വരില്ല. അപ്പോൾ അത് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ദാ രണ്ടാളും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ബെഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ആ കളി കഴിഞ്ഞിട്ട് ചിലപ്പോൾ കളി മുഴുവനാകുമൊന്നുമില്ല, അപ്പോഴേക്കും അടിച്ച് പിരിയും കേട്ടോ. ഇവ എന്തുണ്ടാക്കിയാലും അന്നക്കുട്ടി അത് വാങ്ങിങ്ങാണ്ട് പൊളിക്കൂട്ടോ. ഇവ ഓരോന്ന് ഉണ്ടാക്കും, അതുകൊണ്ട് അത് മറ്റാൾ പോയിങ്ങാണ്ട് തട്ടിയിടുക അല്ലെങ്കിൽ എടുത്ത് എറിയുക ചെയ്യും. അങ്ങനെ അടിച്ചിങ്ങാണ്ട് പിരിയൂ കേട്ടോ. അങ്ങനെ അവരവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ 100 തവണ കുട്ടി അങ്ങനെ കാട്ടണു, കുട്ടി ഇങ്ങനെ കാട്ടണു എന്ന് പറഞ്ഞങ്ങാണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടാളെ ഒരു ഭാഗത്ത് ഇരുത്തിയാലും പിത്തനെയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ അതാ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിടുകയാണ്. നല്ലതുപോലെ ഒന്ന് സോപ്പും ചകിരിയൊക്കെ ഇട്ട് തുടച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിലും ആ ഒരു ചുമരിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ എന്തെങ്കിലും വറുവിടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തെറിച്ചിട്ടുണ്ടാവുമല്ലോ എണ്ണ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് വണ്ടി വന്നിട്ട് അനാറ് അനാറ് എന്ന് പറയുന്ന ഇട്ടിട്ട് ഇവ എന്താണെന്നൊന്നും അറിയൂല. കണ്ടറിയാം കേട്ടോ, പക്ഷേ അനാറ് എന്ന് പറഞ്ഞാൽ ഇവാക്ക് എന്താണെന്ന് അറിയൂല. എനിക്ക് വാങ്ങിത്താ വാങ്ങിത്താ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ഉറുമാമ്പഴം ഉണ്ടല്ലോ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് രണ്ടാൾക്കും പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ക്യാമറക്കുള്ള കുലുക്കം വേറെ ഒന്നും അല്ല കേട്ടോ. പാത്തു നിന്ന് പിടിച്ച് വല്ല ഇത് കുലുക്കുന്ന പോലെ നിന്ന് കുലുക്കുന്നുണ്ട് കേട്ടോ ട്രൈപോഡ്. അതുകൊണ്ടാണ് അപ്പോൾ ഇവ വാങ്ങാൻ പോകുമ്പോൾ അനാറ എന്താന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊമഗ്രാനൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട് ഗ്രാനൈറ്റ് ഇട്ടതാണോ എന്ന്. ഗ്രാനൈറ്റ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, പക്ഷേ ഈ ഒരു എന്ത് പറഞ്ഞു കൊടുത്താലും അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പേര് എന്താന്നുള്ളത് തിരിച്ച് ചോദിക്കും കേട്ടോ. ഓൾഡ് പേരിൻ്റെ തന്നെ ഇംഗ്ലീഷ് പേര് എന്താണെന്ന് ചോദിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ചോദിക്കുക ഗ്രാനൈറ്റ് ഇട്ടതാണോ എന്നുള്ളതാണ് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പൊളിച്ചിങ്ങാണ്ട് രണ്ടാൾക്കും പാത്രത്തിലാക്കിയിട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചതൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരി കഴുകിയിടുകയാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ കുറേ ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് വിശേഷങ്ങളുള്ളൂ. പെട്ടെന്ന് പണി തീർത്തിട്ട് നമുക്ക് അടക്കത് ഒലിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയും ഉപ്പയും കൂടെ അത് പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും കൂടെ കൂടും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഇതും കൂടെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പേരിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാന്ന് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടുപേരും കണ്ടില്ലേ, ഇവിടെ ഇരുന്നെങ്ങാണ്ട് പാത്തുവിന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് പാത്രത്തിൽ നിന്ന് നിലത്തേക്കാണ് കൊട്ടും, എന്നിട്ട് പിന്നെ നിലത്തു നിന്ന് പെറുക്കി തിന്നു കേട്ടോ. അതാണ് ആളുടെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കഴിച്ചാലേ ഓൾക്ക് സമാധാനമാവുള്ളൂ. പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് തീരെ താല്പര്യമല്ല ഒരു കാര്യം. അപ്പോൾ ഓരവിടെ ഇരുന്നെങ്ങാണ്ട് കഴിക്കട്ടെ. അപ്പോഴേക്കും ഇതാ നമ്മുടെ പാടത്തുണ്ടായതാണ് കേട്ടോ മത്തന്. അപ്പോൾ ഇന്നലെ ഉപ്പ പടത്തു പോയി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ബലാണ് കേട്ടോ ഇതിൻ്റെ തൊലി. വേവ് തീരെയില്ല, ഒന്ന് തിളക്കുമ്പോഴേക്കും വേവായിട്ടുണ്ടെങ്കിലും പക്ഷേ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതാ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. അധികമൊന്നും വേണ്ട കേട്ടോ, നമ്മളാകെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ അതിലേക്ക് ഇടാൻ ഒരു പൂളയുടെ കഷ്ണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഉപ്പേരിയാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ
ആ ഉൾഭാഗത്ത് ആ ഒരു ചോറും കാര്യങ്ങളും കളഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത്. ലൈക്ക് ചെയ്താലേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടി എത്തുള്ളൂ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, പക്ഷേ നമുക്ക് അത്ര ലൈക്കൊന്നും കിട്ടാറില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ എന്താണോ എന്നുള്ളത് അറിയൂല. അപ്പോൾ ഇതാ മത്തനും പൂളയും കൂടെ ചെറിയ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഉപ്പിൻ്റെ വീഡിയോ ഇതിൽ വിട്ടിട്ടില്ല കേട്ടോ. അതും ഇട്ട് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. മത്തന് നല്ല പൊടിയൊക്കെ ഉള്ള മത്തനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണല്ലേ. അപ്പോൾ അങ്ങനെ അതവിടെ തിമക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ ഒന്ന് താളിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. എനിക്കല്ല കേട്ടോ, ഈ വാക്കാണ്. നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ മുടി കറുപ്പ് നിറം ഉണ്ടാവാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു താളി എന്ന് പറയുന്നത്. ഈ വാക്ക് ഞാനിത് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 5 വയസ്സിന് മുകളിലുള്ളവർക്കാണ് മാക്സിമം എന്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരും പ്രിഫർ ചെയ്യാറ്. ഞാൻ ഈ വാക്ക് പിന്നെ ഞാൻ ചെറുപ്പം മുതൽക്കേ തേക്കുന്ന കാരണം ആൾക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് അധികം തണുവ് പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേച്ച് കൊടുക്കണ്ട. കാരണം ഈ ചെമ്പരത്തി ഇതൊക്കെ തണുപ്പല്ലേ. അപ്പോൾ ദാ നന്നായിട്ട് താളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവാക്ക് ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിന് തേച്ച് കൊടുക്കാമെന്ന് കേട്ടോ. ആൾക്ക് തീരെ ഇഷ്ടമല്ല ഇത് തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് കൂടിയൊക്കെ ഒലിക്കുന്നതും കാര്യങ്ങളും കാരണം തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വലിയവർക്കും പറ്റും കേട്ടോ. അടിപൊളിയാണ് മുടിക്ക്. ഇവാൻ്റെ മുടിയൊന്നും തീരെ കറുപ്പുണ്ടായിരുന്നില്ല, ബ്രൗൺ കളറായിരുന്നു കേട്ടോ, കാപ്പി കളറിലായിരുന്നു. ഇതുകൊണ്ട് എണ്ണ കാച്ചിട്ടും ഇങ്ങനെ താളിയാക്കി തേച്ചിട്ടൊക്കെയാണ് മുടിക്ക് കറുപ്പ് വന്നത് കേട്ടോ. ചെമ്പരത്തിൻ്റെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ദാ അതെല്ലാം അരച്ചെടുത്തപ്പോഴത്തേക്കും ദാ നമ്മുടെ കൂട്ടാനൊക്കെ റെഡിയായി വന്നിട്ട് അത് ഞാൻ വറുവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കടുകും കറിവേപ്പിലയും വെച്ചിങ്ങാണ്ട് വറുവിട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മീൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പടവും അതുപോലെ കൂട്ടാനും പിന്നെ നമ്മൾ ചെയ്ത മാങ്ങച്ചാറിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു അച്ചാറും ഒക്കെ കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. അടിപൊളി അച്ചാറാണ്. ഇവാക്കൊക്കെ വെറും അത് മതി, ഇന്നൊന്നും ഈ കൂട്ടാനോ പപ്പടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു അച്ചാറ് കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു തവണയെങ്കിലും നിങ്ങൾ ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പപ്പടമൊക്കെ പൊരിച്ച്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.